എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഓണദിനാശംസകൾ നേർന്നുകൊള്ളുന്നു. അങ്ങനെ എൻ്റെ പേര് ആർ വൈദ്യനാഥ് അയ്യർ എന്നാണ്. എന്നെ കുറച്ച് പേർക്കൊക്കെ അറിയാം, വലുതായിട്ട് അറിയത്തില്ല. അതെന്താ കണ്ണൻ പറഞ്ഞത്? അതെന്റെ വീട്ടുകാർക്ക്, അന്ന് വേറെ ആർക്കും അല്ല. അപ്പോ എന്റെ പേര് വൈദ്യനാഥ് അയ്യർ. ഇദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹം തന്നെ പറയും, ഹരീഷ് കെ കൃഷ്. പേര് പറയുന്നത് തന്നെ ഭയങ്കര നാണമാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമേ തന്നെ ഇവിടെ എന്തിനാണ് വന്നേക്കുന്നതെന്ന് ആദ്യം പറയാം. ഞങ്ങൾ പുതുതായിട്ട് ഈ യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്തേക്കുന്ന എന്തിനാണ്, ആ ചാനലിൽ എന്തൊക്കെയാണ് വീഡിയോ ആയിരിക്കും വരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ എൻ്റെ ചേട്ടൻ പറയുന്നതായിരിക്കും. ചേട്ടൻ ഈറോഡിലാണ്, അതായത് തമിഴ്നാട്ടിലുള്ള ഈറോഡ് എന്ന സ്ഥലത്താണ് സ്വദേശം. അപ്പോൾ ചെറിയൊരു തമിഴിൻ്റെ ഇതൊക്കെ വരും, അതൊന്നും നോക്കണ്ട. എന്തായാലും എന്താണ് കാര്യം എന്നുള്ളത് എൻ്റെ ചേട്ടൻ പറയും. ചേട്ടനാണ് ഇതിൻ്റെ മൊത്തം ഡീലിംഗ്. അപ്പോൾ ചേട്ടൻ തന്നെ സംസാരിക്കും. നീ പറഞ്ഞോളൂ. എനിക്കിത് അറിയില്ല, അതുകൊണ്ടല്ലേ ചോദിച്ചേ. എന്താ പറയണം, എന്താണ് ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്ത് വീഡിയോ ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്? ചാനൽ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയാണ്. യൂട്യൂബിൻ്റെ ചാനലാണ്, അത് മനസ്സിലായി. എന്ത് വീഡിയോ ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്? വീഡിയോ തന്നെ. എന്ത് തരം വീഡിയോ? ഫസ്റ്റ് എല്ലാവർക്കും ഓണദിന ആശംസകൾ. ആ കേക്കോ. അതെല്ലാം ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നത് എന്ത് വീഡിയോ ആണ് ഇടാൻ, ആ എന്ത് വീഡിയോ ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്? എന്ത് വീഡിയോ ആണെങ്കിൽ സൊസൈറ്റിക്ക് നല്ല മെസ്സേജ് ഉറിയ വീഡിയോ ആണ്. എൻ്റർടൈൻമെൻറ്റ്, ഫൺ, എമോഷൻ എല്ലാ തരത്തിലുള്ള വീഡിയോവും ഞങ്ങൾ ഇടാൻ ഉദ്ദേശിക്കുകയാണ്. ആയിക്കോട്ടെ. ഇത് ഇതിന് മുമ്പ് വല്ല ചാനലും ഉപയോഗിക്കുന്നുണ്ടോ? യൂട്യൂബ് ചാനൽ വേറെ വല്ലതും ഉണ്ടോ? നമ്മളിന്നോ? ആ തമിഴ്നാട്ടിൽ നിനക്ക് അറിയത്തില്ലല്ലോ. ഞാൻ ചോദിക്കുമ്പോൾ ചോദിക്കണമല്ലോ. ആ ഇയാൾ ശരിയാണ് ആളാണ് കേട്ടോ. ആ ശരിയാണ് ആളാണ്. എൻ്റെ ചാനൽ ഞങ്ങൾ ഇയാൾ നോക്കിയിട്ടുണ്ട്. എൻ്റെ എല്ലാ ഷോർട്ട് ഫിലിംസും ഇയാൾ നോക്കിയിട്ടുണ്ട്. എന്നിട്ട് ക്വസ്റ്റിൻ അല്ല, നമ്മൾ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഇതായിട്ട് പറയണമല്ലോ. അതിന് വേണ്ടി എന്നെ ഫേമസ് ചെയ്യാൻ വേണ്ടി നീ ഇങ്ങനെ ഫേമസ് ആവുന്നുണ്ട്. അതെ, എനിക്കറിയത്തില്ല നീ ആരാണ്. എൻ്റെ അനിയനല്ലേ? അതാണ് ആക്ച്വലി. നമ്മൾ തമിഴിലെ മാജിക്കൽ വിസാർഡ് ക്രിയേഷൻസ് എന്ന ചാനലുണ്ട്. അങ്ങനെ റെഗുലറായിട്ട് ഷോർട്ട് ഫിലിംസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, അതായത് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഏതാ പ്രശ്നമെങ്കിൽ അത് വോയിസ് കൊടുക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇവിടെ നല്ല സപ്പോർട്ടുണ്ട്. ഇതുവരെ ഞങ്ങൾ 525 സബ്സ്ക്രൈബേഴ്സ് കിട്ടി. എല്ലാ പാക്കുന്ന ആൾക്കാർ കുറവാണെങ്കിലും റിവ്യൂ വര റിവ്യൂ നല്ല റിവ്യൂ ആണ്. സോ ഈ പാക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുന്ന ആളെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അല്ലാണ്ട് ഈ ആ കമുകിലുണ്ടാകുന്ന പാക്കല്ല, ഈ തമിഴിൻ്റെ ഒരു ചൊവ ഉണ്ടാകുന്നത് ഞാൻ ആദ്യം പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞോളൂ. അല്ല പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഇയാളെതാ പോയിച്ചു. ഡോണ്ട് മേക്ക് ലൈ ആൻഡ് ഡോണ്ട്. അല്ല പറഞ്ഞോളൂ, കുഴപ്പമില്ല. എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇനി പറഞ്ഞോളൂ. ആ അതാണ് ഉദ്ദേശിക്കുന്നു. സോ അതേ ചാനൽ ഇപ്പോൾ മലയാളത്തിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഉള്ള സപ്പോർട്ട് അതേ കേരള മക്കളും കൊടുക്കുമെന്ന് ആലോചിക്കുന്നു. സോ വിചാരിക്കുന്നു, ആലോചിക്കുന്നല്ല വിചാരിക്കുന്നു. ഇങ്ങനെ പോയാലും മലയാള സാർ ഞാൻ ആവേണ്ടി വരും. ചിരിക്കേണ്ട കാര്യം പറയൂ. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം. സോ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ അനിയനും സപ്പോർട്ട് ചെയ്ത്. അതെ, എനിക്കും വേണം, അത്യാവശ്യമാണ്. അത്യാവശ്യം വേണം, നിനക്കാണ് അത്യാവശ്യം, എനിക്ക് അത്യാവശ്യമല്ല. അങ്ങനെ ശരി. ആ അടുത്ത ഞാൻ പറഞ്ഞോളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കാര്യം. ഇപ്പം നമ്മുടെ ചേട്ടൻ പറഞ്ഞു എന്താണ് യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ ഇത് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് നമുക്കുണ്ടായാൽ മാത്രമേ ഈ യൂട്യൂബ് ചാനൽ അങ്ങോട്ട് മുമ്പോട്ട് തുടർന്ന് കൊണ്ടുപോകാനാവുള്ളൂ. അതായത് സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, ഈ മൂന്ന് സാധനങ്ങൾ നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ട. ഈ മൊബൈലിൽ നോക്കുന്ന ഏതൊരു കൊച്ചു കുഞ്ഞിനും അറിയുന്ന കാര്യമാണ്. ഇത് തീർച്ചയായും ചെയ്തിരിക്കണം. അത് മാറ്റാൻ ഒന്ന് ചെയ്യാൻ വേണ്ടി അപേക്ഷിക്കുകയാണ്. കാരണം നമുക്ക് ഇനിയും ഈ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഇന്നൊരു കാര്യം, ആ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ തമിഴ് ചാനലിൻ്റെ ലിങ്കും ഞങ്ങൾ പേസ്റ്റ് ചെയ്തിരുന്നു. അതുക്കും പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ആ ഇത് നിങ്ങൾക്ക് തമിഴ് അറിയണമെന്നൊന്നുമില്ല കേട്ടോ. ചുമ്മാ അങ്ങ് കയറി കാണുക, ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു കമൻറ്റ് എന്തെങ്കിലും അങ്ങ് ഇട്ടോളൂ. കൊള്ളൂലാന്ന് ഇടരുത്, ഇതെന്ന് മാത്രം. ആ എന്ത് വേണേ നിങ്ങൾക്ക് ഇടാം. കൊടുമകളൊക്കെ നിങ്ങൾ പാക്കണം കേട്ടല്ല. ആ ഈ കഷ്ടപ്പാടുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം, അതാണ് ഈ പറഞ്ഞത്. അല്ല കൊടുമകൾ, ഇയാൾ ചെയ്യുന്ന കൊടുമ. ഓ അങ്ങനെ, ഞാൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് ആർക്കറിഞ്ഞു അറിയാമെന്നാണ് ഇപ്പോൾ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ തമിഴിൽ ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ഒരു എത്ര ഷോർട്ട് ഫിലിം ഉണ്ടാവും? എട്ട് ഷോർട്ട് ഫിലിം. ആ എട്ട് ഷോർട്ട് ഫിലിം ഉണ്ട്. അപ്പോൾ ആ എട്ട് ഷോർട്ട് ഫിലിമും കഴിയുമെങ്കിൽ അത് മലയാളത്തിലേക്ക് മാറ്റാനായി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, കഴിയുന്ന പോലെ.
അത് അടുത്തടുത്ത കാലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. അതുപോലെ നമുക്ക് പറ്റുന്ന രീതിയിൽ പുതിയ ഷോർട്ട് ഫിലിമും എന്തായെങ്കിൽ ഇനി കണ്ണൻ, അതായത് നിങ്ങളുടെ വൈദ്യനാഥ് അയ്യർ ഡയറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ആ കൊടുമയെ നിങ്ങളൊക്കെ കാണണം. അതാ അതാ അതാ, ഞാൻ ഡയറക്റ്റ് ചെയ്ത് കുളമാക്കാൻ പോകുന്ന ഒരു അഞ്ചാറ് കഥ എൻ്റെ കയ്യിലുണ്ട്. അത് എന്താവുമെന്നൊന്നും അറിയൂല. നമുക്കിനി വരും ദിവസങ്ങളിൽ കാണാം. എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം കൂടി പറഞ്ഞോളൂ. വി ആർ വെരി സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് ഓഫ് വീഡിയോ ബ്ലാക്ക്. വി ആർ ഷൂട്ടിംഗ് അറ്റ് ഈവനിങ് ഐ തിങ്ക് സോ 6:00 നോ 6:45 ആൻഡ് സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. സോ ഹിയർ ആഫ്റ്റർ വിൽ ഗിവ് എ ഗുഡ് വീഡിയോസ് ആൻഡ് വിത്ത് എ ഗുഡ് ക്വാളിറ്റി. ഇയാൾ വളരെ നല്ല കുട്ടിയാണ്, ധർമ്മശാലിയാണ്, പക്ഷെ വായ് രൊമ്പ ജാസ്തിയാണ്. അതായത് സംസാരം മാത്രം കൂടുതലാണെന്ന ഉദ്ദേശിച്ച കേട്ടോ. സംസാരം രൊമ്പ കൊടുമയാണ്, കേൾക്കാൻ പറ്റത്തില്ല. വായടിച്ച് വായടിച്ച് ഇയാളെല്ലാരും കൊള്ളും. അപ്പൊ ശരി എന്നാ, ഇനി കൂടുതൽ ഇന്ന് എന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരും. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ആയിക്കോട്ടെ. ബൈ ഫ്രം ഹരീഷ് കെ ക്രിഷ്, വൈദ്യനാഥ് അയ്യരും വൈദ്യനാഥ് ക്യാമറമാൻ. ആയിക്കോട്ടെ, ഞങ്ങൾ വിളിക്കുന്നുണ്ട്. ശരി എന്നാ, കാണാം.